ഇപ്പോൾ സുജാത കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഗായിക ശ്രീ സുജാത, ഒരുപക്ഷേ നമ്മളെ സംബന്ധിച്ച, സംഗീത ആസ്വാദകരെ സംബന്ധിച്ച് ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അല്പം മുൻപ് KS ചിത്ര പ്രതികരിച്ചതുപോലെ ഒരുപക്ഷെ ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരിക്കൽ ബർത്ത്ഡേ ഫംഗ്ഷന് വെച്ചിട്ട് കണ്ട ഒരു ഓർമ്മയൊക്കെ പങ്കുവച്ചിരുന്നു. അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു ഓർമ്മയാണ് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്? ആദ്യം തന്നെ ഈ ഒരു നമുക്കെല്ലാവർക്കും ഒരു ഇന്ത്യൻ മ്യൂസിക്കിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മ്യൂസിക്കിന് തന്നെ ഏറ്റവും വലിയൊരു നഷ്ടമാണിത്. ബട്ട് വയസ്സെന്ന് പറഞ്ഞൊരു കാര്യം, ഇതൊരു എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം. എനിവേ, ലതാജി തന്നു വച്ചു പോയ ആ ഒരു ട്രഷർ ഓഫ് മ്യൂസിക്കിന് എത്ര വർഷം അതിന് എന്താ പറഞ്ഞ, ദർ ഇസ് നോ ഡെത്ത് ഫോർ ദാറ്റ്. നമുക്ക് തന്നിട്ട് പോയിട്ടുള്ള മ്യൂസിക്കിന്. ആൻഡ് ഞാൻ കണ്ടേക്കണ ലതാജി 2 പ്രാവശ്യമാണ് എനിക്ക് മീറ്റ് ചെയ്യാനുള്ള അവസരം. ഒന്ന് ചെറുതിൽ 1 പ്രാവശ്യം എയർപോർട്ടിൽ വെച്ച്, എനിക്ക് തോന്നുന്നു സിംഗപ്പൂർ എയർപോർട്ടിലാണെന്ന് തോന്നുന്നു, ഞാൻ കൊച്ചായിരുന്നു അന്ന്, കടയിൽ നിൽക്കുമ്പോൾ ലതാജി ഇങ്ങനെ ആ ഷോപ്പിങ്ങിന് തന്നെ വന്നേക്കണം. അപ്പോൾ എനിക്ക് എക്സൈറ്റ്മെന്റ് കാരണം അടുത്ത് പോയി ഇങ്ങനെ തൊഴുത് കാലിൽ വീണപ്പോൾ ലതാജി ഒരു ചോക്ലേറ്റിന്റെ ഒരു കവർ തന്നു. അത് കുറെ നാൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ആ ചോക്ലേറ്റിന്റെ കവറ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ AR റഹ്മാന്റെ സ്റ്റുഡിയോയില് ഷൂട്ടിന്, റെക്കോർഡിങ്ങിന് പോയപ്പോൾ ഞാനിപ്പോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ, ഇവിടെ എല്ലാവർക്കും കുറച്ച് പേർക്ക് കോവിഡ് ഒക്കെ ഉണ്ട്, അപ്പൊ ഈ ന്യൂസും കൂടെ കേട്ടപ്പോലും എല്ലാവരും ഒരു അസ്വസ്ഥയായിട്ടാണ്. ഇങ്ങനെ എനിക്കൊന്നും കിട്ടാത്ത വാക്കുകൾ, വിഷമിക്കേണ്ട, നമുക്കറിയാം വളരെ സങ്കടകരമായ ഒരു സമയത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഇത്തരം വാർത്തകളിൽ പ്രതികരിക്കുമ്പോൾ അതിൽ വൈകാരികതയുണ്ടാവും. ഏതായാലും പെട്ടെന്ന് തന്നെ ആരോഗ്യം ഭേദമാകട്ടെ, എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ദുഃഖ വാർത്തയിൽ ഈ സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി സുജാതാജി.